സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ സമീപദേശത്തൂടെയൊക്കെ ട്രാക്ടുകൾ വിതരണം ചെയ്തും ഓരോ കവലകളിൽ പ്രസംഗിച്ചുകൊണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന ഈ യാത്രയെക്കുറിച്ച് ഒരുപക്ഷെ അനുകൂലത്തിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകാം, പ്രതികൂലത്തിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകാം. ഒരു സത്യം ഞങ്ങൾ തുറന്നു പറയുവാനാണ് ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ പോക്കുകളെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലേക്ക് ലോകം പാഞ്ഞുകൊണ്ടിരിക്കുക. വീട് തൊട്ട് കൊട്ടാരം വരെയും മനുഷ്യവർഗത്തിന് സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സാമ്പത്തികമായ ദാരിദ്ര്യം ഒരു ഭാഗത്ത്, തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ട് മറ്റൊരു ഭാഗത്ത്, അതുപോലെ മറ്റ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഭവനത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ കഴിയുന്ന ഒരു കൂട്ടം, ലോകത്തേക്ക് നോക്കിയാൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നടക്കുന്നു, വില വർധനകൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു രീതിയിലും സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ, വീർപ്പുമുട്ടി നാം മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഓർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഈ കവലകളിൽ നിന്ന് നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമോ, സമാധാനം ലഭിക്കുമോ എന്ന്. എന്നാൽ ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കുവാനുള്ള സമാധാന പുരുഷനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഭവനങ്ങളിൽ കൂടി കടന്നു വന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി, താന്തോന്നികളായി, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി, അതുപോലെ പാഴായി ജന്മം പോകുമെന്നൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് കടന്നുപോയൊരു സമൂഹമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ. ജീവിതം വേണ്ട എന്ന് വിധി എഴുതിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾക്ക് ഇതുപോലെ അനേക ദൈവത്തിൻ്റെ മക്കൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഈ സന്ദേശം, അത് കേൾക്കുവാനും അതനുസരിക്കുവാനും ഞങ്ങൾക്കിടയായതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരു ഭാഗത്ത് ലോകപരമായ രീതിയിൽ ലോകത്തിൻ്റെ പോക്കുകൾ വളരെ മോശമായ സാഹചര്യമാണെങ്കിലും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും വളരെ സന്തോഷത്തോടെ കഴിയുന്നു. ഈ സന്തോഷം ഞങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കുള്ള കടപ്പാടാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്തോഷം അറിയിക്കുവാനായിട്ട് ഈ ദേശത്തും കടന്നു വന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഏതെല്ലാം കണക്കുകൂട്ടലിൽ കൂടെ ജീവിച്ചാലും, എത്ര മനോഹരമായ മണിമന്ദിരങ്ങൾ പണിതുണ്ടാക്കിയാലും, എത്ര വില കൂടിയ വാഹനത്തിൽ സഞ്ചരിച്ചാലും, 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തമെന്ന് പറയുന്ന ഈ ദേശവും ഈ ഭവനവും വിട്ട് പോകേണ്ടവരാണ്. നമ്മുടെ ശ്വാസം പോയി കഴിയുമ്പോൾ നമ്മുടെ മക്കളാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, ശാസ്ത്രക്കാരാകട്ടെ, ഏവരും അത് മറവ് ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യുന്നു, തുനിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുവരെയും നമ്മുടെ സ്വന്തമെന്ന് പറഞ്ഞ് പലതും നമ്മൾ പുലമ്പിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു സമയം കടന്നു വരുമ്പോൾ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഒരുപക്ഷെ ഒരു ഭവനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ജീവിത ഉയർന്ന നിലവാരത്തിലേക്ക് നാം മുമ്പോട്ട് പോകുവാൻ കൊതിക്കുന്നത് എത്രയോ കഷ്ടപ്പെട്ടാണ്. അത് സത്യത്തിലും അസത്യത്തിലൂടെയൊക്കെ നടന്നും പണം സമ്പാദിച്ചുമൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഈ ദേശനിവാസികളോട് ഞാൻ ഓർപ്പിക്കുവാനുള്ളത്, ഇതെല്ലാം ഒരു താൽക്കാലികമാണ്. ഒരു ടെമ്പർ കൂടാരത്തിലാണ് നമ്മൾ പാർക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ജന്മം തന്നിരിക്കുന്നത് ഇവിടെ പിടിച്ചുപറിച്ചോ, അല്ലെങ്കിൽ മോഷ്ടിച്ചോ, അല്ലെങ്കിൽ വാക്കുതർക്കമുണ്ടാക്കിയോ, എന്തെങ്കിലും സമ്പാദിച്ച് ഇവിടുന്ന് അങ്ങ് പോകുക എന്നുള്ള ലക്ഷ്യമല്ല. ഇതിലുപരിയായിട്ട് നമ്മൾ മനുഷ്യ സ്നേഹികളാകണം, നമ്മൾ സ്നേഹമുള്ള ജീവിതം നയിക്കണം, സ്നേഹമുള്ള കുടുംബജീവിതം നയിക്കണം, സ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കണം. ഇതൊക്കെയും സൃഷ്ടികർത്താവായ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു പക്ഷേ ഇതിനൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. ജീവിതത്തിന്റെ ഭാരമാണ് പലപ്പോഴും മക്കളെ സ്നേഹിക്കാനോ ഭാര്യയെ സ്നേഹിക്കാനോ ദേശനിവാസികളെ സ്നേഹിക്കാനോ കഴിയാതെ നാം വീർപ്പുമുട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമാ പറഞ്ഞിരിക്കുന്നത്, ലോകം നിങ്ങൾക്ക് സമാധാനം തരത്തില്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം കേവലം ഒരു മണിക്കൂറത്തേനല്ല, രണ്ട് മണിക്കൂറത്തേനല്ല, മറിച്ച് നിലനിൽക്കുന്ന ഒരു സമാധാനം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് നിലനിൽക്കുന്ന സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയാകും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഈ നിന്ന് പ്രസംഗിക്കുന്ന അല്ലെ വിടിയായിരിക്കുന്ന ഞങ്ങൾക്ക് രോഗമില്ലേ എന്ന്. ഞങ്ങൾക്ക് രോഗമുണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് കടഭാരമുണ്ട് പ്രിയമുള്ളവരെ, വിവിധമായ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. എന്നാൽ അതൊന്നും ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നില്ല. ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മാറി ഒരു നിമിഷം ബലത്തോടെ ഞങ്ങൾ എഴുന്നേറ്റ് പുഞ്ചിരിയോടെ നിൽക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ ഇടയാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഓരോ ദിനപത്രങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഓരോ ദിവസവും ആ പത്രങ്ങൾക്കൂടെയും ന്യൂസുകൾക്കൂടെയൊക്കെ നമ്മൾ കാണുന്നത് കുടുംബമായി ആത്മഹത്യ ചെയ്തു, കുടുംബമായിട്ട് എന്ത് വിഷം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ചാണ് കയറിൽ എന്ത് ചെയ്തു, നശിച്ചു പോയി, റെയിൽവേ പാളത്തിൽ തലവെച്ചു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ വാർത്തയിലൊക്കെ വെക്കുമ്പോൾ പോലീസുകാരും ബന്ധുമിത്രാദികളുമൊക്കെ അടുത്തു ചെല്ലുമ്പോൾ എനിക്ക് കടഭാരമാണ്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തുമെന്ന് ഒരു പക്ഷേ എഴുതി വച്ചിരിക്കും. അല്ലെങ്കിൽ കുടുംബ തകർച്ചയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ദേശത്ത് ഒറ്റപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്ക് ഇനി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഒരു പക്ഷേ എഴുതി വച്ചിരിക്കും. എന്നാൽ ഈ ലോകത്തിൽ നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും ഒരു സത്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, മനുഷ്യനൊക്കെയും പണം നോക്കിയും മുഖം നോക്കിയും സാമ്പത്തിക നിലവാരങ്ങളെ കണ്ടും ബന്ധം നോക്കിയും ഒക്കെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആമി പണം നോക്കാതെ, കുലമഹിമ നോക്കാതെ, സൗന്ദര്യം നോക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ശത്രുത വർദ്ധിക്കാതിരിക്കാമെങ്കിൽ ഈ താരയുടെ ഭർത്താവ് സുനിലെ ഏരി വിദേശത്തു നിന്ന് മാറ്റുക. പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് സമാധാനം തരാൻ നമ്മുടെ യേശു കർത്താവല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണെന്ന് തിരുവചനം പറയുന്നു. ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിരിക്കാം, അല്ലെങ്കിൽ ഹൈന്ദവരായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരിക്കാം, ഇങ്ങനെയൊക്കെ പേരുണ്ടാകാം. പക്ഷെ യഥാർത്ഥമായി കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഞങ്ങൾ ഏകസ്വരത്തോടെ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ വിവിധമായ ഭാരങ്ങൾ കൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു സമാധാനം ലഭിക്കുന്നില്ലെങ്കിലും ആരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് തോന്നിയാലും സർവശക്തനായ ദൈവം സകലതും അറിയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തന്ന് നിങ്ങളെ അത്ഭുതകരമായി നിർത്തുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ നിലനിന്ന് ഓരോ ദിവസവും നിലനിൽക്കുവാനായി ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം അതിനായി നമ്മളെ ഒരുക്കട്ടെ. ആമി, ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് നിങ്ങളെ അറിയിച്ച ഈ സന്ദേശം, ഒരുപക്ഷെ നിങ്ങൾ ഭവനത്തിൽ സമാധാനമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, കടഭാരത്താൽ നിറയുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആമി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ആമി, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞങ്ങളെ ഇത്ര മാന്യന്മാരായി ഈ ദേശത്ത് പ്രസംഗയുടെ മധ്യത്തിലും നിലനിർത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു കർത്താവാണെങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഞങ്ങൾ ജയത്തോടെ നിൽക്കുന്നതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ നിങ്ങളെയും ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, അങ്ങയുടെ മകനായി തീരണം എന്നാഗ്രഹമുണ്ട്.
എന്ന് പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ സംഘത്തിൽ യേശുവിന്റെ സ്നേഹം നിന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടരുത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഞങ്ങൾ ഏകസ്വരത്തോടെ വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, സ്തോത്ര, ഞാൻ പോയതുപോലെ മടങ്ങി വരും എന്ന്. ആകയാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരാൻ സമയമായി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് സ്നേഹം കുറയുന്നു, അധർമ്മങ്ങൾ പെരുകുന്നു, പാപം പെരുകുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പുതിയ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു സമൂഹം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും വിശുദ്ധ ബൈബിളില് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തലയുയർത്തുവീൻ. ഈ ലോകത്തെ സൃഷ്ടിച്ചവന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ഈ വചനം നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. എത്ര പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്? എത്ര പേര് ഇത് ഉൾക്കൊള്ളുന്നുണ്ട്? ഒരുപക്ഷെ എഴുതിക്കൂട്ടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, എന്നിട്ടും പലതും ഒക്കെ താളം തെറ്റിപ്പോകുമ്പോൾ ഇനി എങ്ങനെ എന്ത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹിതരോട് ഞാൻ ഓർപ്പിക്കുവാനുള്ളത്, നിയന്ത്രണം പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. ആ യേശു നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനാണ്. നിങ്ങൾ തല ഉയർത്തിയെന്ന് നോക്കുവീൻ. ഉറ്റവരും ഉടയവരും ഒക്കെ നിങ്ങളെ തള്ളിപ്പറയുന്നു, അല്ലെ? സ്നേഹിക്കേണ്ടവരൊക്കെ തള്ളിപ്പറയുന്നു. ആ സ്ഥാനത്ത് ഓർത്തുകൊള്ളുക, നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തു വരുന്നത് തന്റെ വചനപ്രകാരം ജീവിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാനാണ്. പ്രിയമുള്ളവരെ, കൈവിട്ടു പോകരുത്. എനിക്കും ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നിത്യസ്വർഗത്തിൽ വാഴണമെന്ന് ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്. അങ്ങയുടെ രക്തത്താൽ അങ്ങയുടെ പാപം ഞങ്ങളുടെ പാപം പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ഈ വചനം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ആ ഞങ്ങളെ ദൈവത്തിൻ്റെ മകനായി മകളാക്കി തീർക്കണമേ എന്ന് നിങ്ങളായിരിക്കുന്ന ദേശത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കൂ പ്രിയമുള്ളവരെ. കർത്താവ് വിശ്വസ്തനാണ്, ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല. അധ്വാനിക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് തിരുവചനം പറഞ്ഞത്. ഇങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, നിങ്ങളുടെ ഭാരമറിയുന്ന നിങ്ങളുടെ ഒരു സൃഷ്ടി കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്ന് ഒരു വിശുദ്ധനായി വിശുദ്ധമതിയായി ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ദേശനിവാസികളെ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു മിനിമിഷം.